മനുഷ്യക്കടത്ത് ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ കോട്ടപ്പുറം രൂപതയുടെ മതബോധന ഡയറക്ടർ ഫാദർ ജോയ്സ് റാമ്പിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അതാണ് അദ്ദേഹം അടിമത്ത വ്യവസ്ഥിതി റദ്ദാക്കിയത് നിയമം മൂലം. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ജനുവരി മാസം പ്രത്യേകമായി മനുഷ്യക്കടത്ത് ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത്. ബഹുമാനപ്പെട്ട നീലശ്വരൻ, ഇന്ന് ഒരു ഉദ്ഘാടന സന്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് പഠിക്കുകയായിരുന്നു. എന്താണ് മനുഷ്യക്കടത്ത്? അറിവ് വെളിച്ചമാണ്. നമുക്ക് ലഭിക്കുന്ന അറിവ് അത് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് നാം പകരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അർത്ഥപൂർണമാകുകയാണ്. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് എൻ ജി ഒക്ക് മാത്രമാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഇത് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് എൻ ജി ഒക്ക് അതിശക്തമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ മനുഷ്യക്കടത്ത് നിർത്തലാക്കുവാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാൻ സാധിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ നീൽ ചടയമുറി, ഫാദർ വർഗീസ് കാട്ടാശ്ശേരി, കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് ഓഫീസർമാരായ നവീൻ, കിഡ്സ് കോർഡിനേറ്റർ മിസ് കർമലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ബിനു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജനമൈത്രി പോലീസ് ഓഫീസർമാരായ ജിഷ, ശ്രീകല എന്നിവർ സന്നിഹിതരായിരുന്നു. മനുഷ്യക്കടത്ത് എന്ന വിപത്തിനെ ഇല്ലാതാക്കുവാൻ നമുക്ക് കൈകോർക്കാം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് കിഡ്സിന്റെ പൂമോട്ടുകൾ എന്ന പേരിൽ കിഡ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ച ചിത്രാവിഷ്കരണത്തിന്റെ പ്രദർശനവും നടത്തി. കേരളത്തിൽ പോലും ഇത്രമാത്രം പാരമ്പര്യവും വിശുദ്ധിയുമൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അറിവിന്റെ നാടായ കേരളത്തിൽ പോലും കപ്പിൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ ദമ്പതികളെ പരസ്പരം കൈമാറി മൂന്നും നാലും പേരുമൊക്കെ ഒരേ സമയം ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെയും ട്രാഫിക്കിംഗ് എന്ന് വിളിക്കാൻ പറ്റും. അതിന്റെ പേരും ഭാവവും മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതം ഇല്ലാതെ ചിലപ്പോഴൊക്കെ അത് നടക്കുന്നുണ്ട്.